നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ശാസ്താംകോട്ടയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ നിലമേൽ കൈതോട് സ്വദേശിനി വിസ്മയുടെ വീട്ടിൽ സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കിരൺകുമാറും കുടുംബവും വിവാഹാലോചനയുമായി സമീപിച്ചത് സ്ത്രീധനമല്ല സ്ത്രീയാണ് ധനം എന്ന വാചകമടിയുമായി എത്തിയ ഇവർക്ക് പക്ഷേ വിസ്മയുടെ കുടുംബം പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യത്തിൽ നിന്ന് നൂറു പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ ഭൂമിയും ഒപ്പം പത്ത് ലക്ഷം രൂപ വില വരുന്ന കാറും മകൾക്കൊപ്പം സ്ത്രീധനമായി നൽകി എന്നാൽ വിവാഹം കഴിഞ്ഞതോടെയാണ് കിരണിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് എന്ന് കുടുംബം പറയുന്നു വിസ്മയയുടെ വീട്ടുകാർ നൽകിയ കാറിന്റെ പേരിലായിരുന്നു പീഡനം കാർ മോശമാണ് ഇതിനേക്കാൾ വില കൂടിയത് വേണമെന്ന് പറഞ്ഞായിരുന്നു അത്രേ കിരൺകുമാറിന്റെ പീഡനം മാസങ്ങൾക്ക് മുൻപ് കിരൺ മദ്യപിച്ച വിസ്മയുടെ വീട്ടിൽ വന്ന് ബഹളം കുടുംബം പറയുന്നു വിസ്മയെ വീട്ടിൽ വെച്ചടിച്ചു തടയാൻ ചെന്ന സഹോദരൻ വിജിത് നായർക്കും മർദ്ദനമേറ്റു അത്രേ വിവാഹം കഴിഞ്ഞതു മുതൽ തന്നെ വിസ്മയയ്ക്ക് ഭർത്തൃവീട്ടിൽ പീഡനമായിരുന്നു ആദ്യം യുവതി വീട്ടിൽ പറഞ്ഞിരുന്നില്ല അടുത്തിടെയായി ഭർത്തൃവീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയും വിസ്മയയ്ക്ക് മർദ്ദനമേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ വീട്ടിൽ കയറേണ്ട എന്ന് പറഞ്ഞു പുറത്തുനിർത്തിയെന്നും ആരോപണമുണ്ട് കിരൺ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് വിസ്മയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് മർദ്ദനത്തിന്റെ പാടുകൾ വിസ്മയ ഫോട്ടോ എടുത്ത കുടുംബാംഗങ്ങൾക്ക് അയച്ചിരുന്നു പിന്നാലെയാണ് ഇന്ന് രാവിലെ വിസ്മയ്ക്ക് സീരിയസ് ആണെന്നറിഞ്ഞത് ആശുപത്രിയിലെത്തിയപ്പോൾ മരിച്ചിട്ട് രണ്ടു മണിക്കൂറായെന്ന് അറിയാൻ കഴിഞ്ഞുവെന്ന് സഹോദരൻ പറയുന്നു വിസ്മയെയും സഹോദരനെയും വീട്ടിലെത്തി മർദ്ദിച്ച സംഭവത്തിൽ ചടയമംഗലം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഈ കേസ് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് കിരൺകുമാർ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നും വിജിത്ത് ആരോപിച്ചു എന്ത് സംഭവിച്ചു എന്നറിയില്ല തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് കിരണിന്റെ പീഡനമാണ് എല്ലാത്തിനും കാരണം കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഒരു വീട്ടുകാർക്കും ഇങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ ദുരിതമുണ്ടാകരുത് പോലീസിനോടും സർക്കാരിനോടും നീതി ലഭിക്കണമെന്ന് മാത്രമാണ് അപേക്ഷയെന്നും കരഞ്ഞുകൊണ്ട് വിജിത് കുമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ